നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോർ ഷീറ്റ് പേപ്പർ നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എൻ്റെ അത്രയും സൈസ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതിന് ചെറുതാക്കാം, പിന്നെ അതിലും കൂടുതൽ വേണമെങ്കിൽ അതിനും വലുതാക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വാട്ടർ കളർ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പിങ്ക് കളർ വെച്ചാണ്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഓറഞ്ച് കളറും, മൂന്നാമത് ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് യെല്ലോ കളറും ഓറഞ്ചും മിക്സ്ഡ് ആണ്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ യെല്ലോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ റെയിൻബോ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ രണ്ട് എ ഫോർ ഷീറ്റ് പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തിട്ട് റോളർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടാണ്. അതുപോലെ നിങ്ങളിൽ ഫാബ്രിക് പെയിൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റർ കളർ യൂസ് ചെയ്യാം. ഇതുവരെ രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കളർ വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ പോസ്റ്റർ കളർ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ആയിരിക്കും ചെയ്ത ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇരുത്തിയിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കളർ ഫാബ്രിക് പെയിൻറ്റ് ആണ്, ഡാർക്ക് ബ്ലൂ കളർ. അഥവാ നിങ്ങളിൽ ഡാർക്ക് ബ്ലൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വെച്ചും ചെയ്യാം. അത് നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളത് ആവശ്യത്തിന് സൈസിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൽ ആ സൈസൊന്നുമില്ല, സാധാ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോയിനാണ്, 2 രൂപയുടെ കോയിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ 2 രൂപയുടെ കോയിൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ക്യാപ്പ് വെച്ച് ചെയ്യാം. ഞാൻ 2 രൂപയുടെ കോയിനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സർക്കിൾ വരയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഫ്രെയിം അതിൻ്റെ മുകളിലേക്ക് വെച്ച് ആ ഫ്രെയിമിൻ്റെ സൈസ് നമുക്കൊന്ന് വരച്ചെടുക്കാം. കറക്റ്റ് സൈസ് കിട്ടണമെന്നൊന്നുമില്ല, ഏകദേശം നമ്മുടെ ഫ്രെയിമിൻ്റെ സൈസ് ഒന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ ആ ഡിസൈൻ വരച്ചതിന് ശേഷം ബ്ലാക്ക് കളറിൽ കളർ അടിച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിലേക്ക് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രെയിമിൽ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വൈറ്റ് ഷീറ്റിൻ്റെ സർക്കിള് നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് നമ്മൾ 3 ആയിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വോളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.